ഹായ് കൂട്ടുകാരെ, നമസ്കാരം. സുഖാണോ? എല്ലാവരും പഠിക്കാൻ റെഡിയായിരിക്കല്ലേ? പിന്നെ കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്കുകളൊക്കെ ചെയ്തോ? എന്താ ചെയ്തു അല്ലേ? ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? പ്രയാസം ഉണ്ടായോ? എന്താ? ആ കുറച്ചുണ്ടായി അല്ലേ. സാരല്ല, നിങ്ങൾക്ക് സ്കൂളിൽ പോയി വിവരങ്ങളൊക്കെ ശേഖരിക്കാൻ കുറച്ച് ഈ സമയമായതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. സാരല്ല, സ്കൂൾ തുറന്നിട്ട് നിങ്ങൾ ആ വർക്ക് നല്ല രീതിയിൽ പൂർത്തിയാക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചർ ഹെൽപ്പ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അപ്പം കൃത്യമായി ടീച്ചറുടെ നിർദ്ദേശത്തിനനുസരിച്ച് അത് പൂർത്തിയാക്കണം. പിന്നെ നമ്മൾ എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്? എന്തൊക്കെയായിരുന്നു? ഇങ്ങനെ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിനെ പറ്റി അറിഞ്ഞോ? പിന്നെയോ നിങ്ങളുടെ സ്കൂളിലെ ചരിത്രം അറിഞ്ഞോ? പിന്നെ ഒരു വാക്ക് കൂടെ തന്നു അല്ലേ, കുടുംബത്തിന്റെ ചരിത്രം അറിയാൻ തന്നു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാനില്ല എന്തെങ്കിലും ഒരു എന്താ പറയാ സ്രോതസ്സുകളൊക്കെ ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾക്ക് ആരോട് ചോദിച്ചറിയേണ്ടതെന്ന് അറിയില്ലായിരുന്നു അല്ലേ? എവിടെ നിന്നൊക്കെ അന്വേഷിച്ചറിഞ്ഞു? വീട്ടിൽ നിന്ന് അന്വേഷിച്ചിട്ടുണ്ടാവാം. പൂർവ്വ വിദ്യാർത്ഥികളോടൊക്കെ ചോദിച്ചും അഭിമുഖം തയ്യാറാക്കിയൊക്കെ നമുക്ക് ഏകദേശം കൃത്യമായ ഒരു ചരിത്രം നമുക്ക് തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? പക്ഷേ അതിനേക്കാൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ എഴുത്തും വായനയൊന്നും ഇല്ലാത്തൊരു കാലം, ടിവിയും കമ്പ്യൂട്ടറും പോലത്തെ ഒന്നുമില്ലാത്തൊരു കാലം, എന്തേലും നോക്കുന്നത് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഒന്നും എഴുത്തിനോ വായനയ്ക്ക് അങ്ങനെയൊന്നും കണ്ടുപിടിക്കാത്ത ഒരു കാലം. അപ്പൊ അവരെ പറ്റിയൊക്കെ നമ്മൾ എങ്ങനെ അറിയാം? അവരൊരു ചരിത്രവും നമുക്ക് അറിയണ്ടേ? അവരെങ്ങനെയായിരുന്നു നമ്മുടെ നാട്ടില് അന്ന് ജീവിച്ചിരുന്നത് എന്ന് എങ്ങനെയാ നമ്മൾ അറിയാ? എങ്ങനെ അറിയാ? നമുക്ക് പ്രയാസം ഉണ്ടാവും അല്ലേ. നമുക്ക് പറഞ്ഞു തരാൻ ഒരാളില്ല. അവരന്ന് ചെയ്തത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കത് വായിച്ചൊക്കെ മനസ്സിലാക്കാമായിരുന്നു. അപ്പം വായിച്ചു നോക്കാൻ ഒരു പുസ്തകങ്ങളൊന്നും ഇല്ല. അപ്പോ അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? അതിന് നമ്മൾ ഉപയോഗിച്ചത് അന്ന് ഒരു രേഖയില്ലാത്ത ആ കാലത്ത് നമ്മൾ ഉപയോഗിച്ചത്, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് അവരന്ന് ഉപയോഗിച്ചിരുന്ന കൃഷിക്കോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിത്യോപയോഗത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും അല്ലെങ്കിൽ അവരുടെ തൊഴിലുപകരണങ്ങളും വീട്ടുപകരണങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അവരുടെ രീതികള് മനസ്സിലാക്കിയത്. അതിന് ഇന്ന് ശാസ്ത്രീയമായി തെളിയിക്കാനുള്ള എല്ലാവിധ അവസരങ്ങളും നമുക്കിന്ന് ഉണ്ട്. അപ്പൊ അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങൾ എന്ന് പറയുമ്പോൾ കാര്യമായിട്ടും അവരത് കല്ലുകൾ പോർത്ത കല്ലുകളൊക്കെ ഉപയോഗിച്ചിരുന്നതിനും കാര്യമായി അവരുടെ സ്വയം രക്ഷിക്കും. കാരണം കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അവരിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയും അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയാണ് എന്ത് ഇവര് കാര്യമായിട്ടും അവരുടെ എന്തുപയോഗിച്ചത്, ആയുധങ്ങൾ ഉപയോഗിച്ചത്. ആയുധങ്ങൾ എന്ന് പറയുന്നത് പോർത്ത കല്ലുകളായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കല്ലുകൊണ്ട് അവർ ഉപയോഗിച്ചിട്ടുള്ള കല്ലുകളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പലപ്പോഴും നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. ഈ അന്ന് ഉപയോഗിച്ചിരുന്ന കല്ല് കണ്ടെടുത്ത ഒരു ന്യൂസ് അന്ന് മാതൃഭൂമി തയ്യാറാക്കിയിട്ടുണ്ട്. പൈവളികെ ധർമ്മത്തടുക്കയിലെ കവുങ്ങിൻതോട്ടത്തിൽ നിന്നാണ് ശിലായുധം കണ്ടെത്തിയത്. ഒരടിയോളം നീളമുള്ള വസ്തുവിന്റെ ഒരു വശം മിനുക്കി മൂർച്ചപ്പെടുത്തിയ രൂപത്തിലാണ്. പ്രാചീന ശിലായുഗകാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന തരത്തിലുള്ളതാണ് ലഭിച്ചിരുന്ന ശിലായുധം. ഇതിന് 30 സെന്റിമീറ്റർ നീളവും 10 സെന്റിമീറ്റർ വീതിയുമുണ്ട്. വേട്ടയാടി കിട്ടുന്ന മൃഗങ്ങളുടെ തൊലിയുരിയുന്നതിനാണ് ഇത്തരം ഉപകരണം ഉപയോഗിച്ചിരുന്നതെന്നാണ് വിലയിരുത്തൽ. കൂടുതൽ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും വിധേയമാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ കേരള ചരിത്രത്തെ പൊളിച്ചെഴുതാൻ വേണ്ടിയിട്ട് പറ്റും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. കർണാടക അതിർത്തിയോട് ചേർന്നുള്ള മേഖലയിൽ നിന്നും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിലായുധം കണ്ടെത്തിയത് ചരിത്രാന്വേഷണ പഠനത്തിൽ നാഴികക്കല്ലാണ്. BC 50,000-70,000 ഇടയിൽ കേരളത്തിൽ പ്രാചീന ശിലായുഗ മനുഷ്യർ ജീവിച്ചിരുന്നു എന്നാണ് കണക്കാക്കുന്നത്. നേരത്തെ എറണാകുളം കൊടനാട്ടിൽ നിന്നും ശിലായുധം കണ്ടെത്തിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. ഇതിലെ കല്ലിന് നല്ല വലിപ്പമുണ്ട്. അപ്പോ ഈ കല്ലുകൊണ്ട് മൃഗങ്ങളെ വേട്ടയാടാനായിരുന്നു ഉപയോഗിച്ചത്. അപ്പം ഇതിനെ കൂടുതൽ ഈ കല്ലിനെയൊക്കെ കൂടുതൽ പഠന വിധേയമാക്കിയാല് കൃത്യമായിട്ട് കേരളത്തിൽ എങ്ങനെയൊക്കെ ഇവ ജീവിച്ചിരുന്നു എന്നുള്ളതിന്
മനസ്സിലാക്കാൻ പറ്റൂ എന്നാണ് ചരിത്ര അന്വേഷകർക്ക് പറയുന്നത്. നമ്മുടെ കേരളത്തിലൊക്കെ അവരൊക്കെ ജീവിച്ചിരുന്നിട്ടുണ്ടാകൂ എന്നുള്ളതിന് തെളിവായില്ലേ? ഇങ്ങനെ കൂർത്ത കല്ലുകളല്ലാതെ അവർ താമസിച്ചിരുന്ന സ്ഥലത്ത്, അതായത് ഗുഹയിൽ, അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കൂർത്ത കല്ലുകൊണ്ട് പാറക്കല്ലിൽ ചിത്രം വരച്ചിട്ടിരുന്നു. അപ്പോ എന്തായി ഗുഹ? ഈ ഗുഹയിലാണ് അവർ താമസിച്ചിരുന്നത്. എന്തായി ഗുഹ? അവർക്കന്ന് വീടുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അവർക്ക് മഴയിൽ നിന്നും മഞ്ഞിൽ നിന്നും തണുപ്പിൽ നിന്നും പിന്നെയോ ആക്രമിക്കുന്ന മൃഗങ്ങൾ ഉണ്ടാവില്ല ചുറ്റും. അവര് നിന്നൊക്കെ രക്ഷ നേടാനായി വലിയ പാറക്കെട്ടിനുള്ളില് സൗകര്യപ്രദമായ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു അവര് താമസിച്ചിരുന്നത്, അല്ലെങ്കിൽ കിടന്നുറങ്ങിയതൊക്കെ. എന്നപ്പോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അവര് എന്ത് ചെയ്തത്? ഈ മൂർത്ത കല്ലുകളൊക്കെ പാറകൾക്കിടയിലൊക്കെ ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിരുന്നത്. അപ്പോ ഇത് പരിശോധിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം? അന്നത്തെ ജനങ്ങൾ എങ്ങനെയൊക്കെ ജീവിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം ആ കുറേ മണ്ണിനടിയിൽ നിന്നൊക്കെ പലപ്പോഴായി നമുക്ക് കിട്ടിയ അവരുടെ മൺപാത്രങ്ങളൊക്കെ, അപ്പം അവര് ഭക്ഷണം പാകം ചെയ്തിട്ട് മൺപാത്രങ്ങളുണ്ടാവാം. അങ്ങനത്തെ ഇങ്ങനത്തെ മൺപാത്രങ്ങളൊക്കെ കിട്ടി ശാസ്ത്രീയമായി അത് പരിശോധിച്ചിട്ടാണ് അതിന് എത്ര കാലപ്പഴക്കുണ്ടെന്നും അവരെങ്ങനെയൊക്കെയാണ് ഇത് ഉപയോഗിച്ചതെന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഇങ്ങനെ രേഖപ്പെടുത്തലുകളൊന്നുമില്ലാത്ത ഈ കാലത്തെയാണ് നമ്മൾ എന്ത് പറയാ? ചരിത്രാതീത കാലം. എന്താ ചരിത്രാതീത കാലം? ടീച്ചർ ഒന്നും കൂടെ പറയുന്നു. ഒരു ആദിമ മനുഷ്യൻ പണ്ട് ജീവിച്ചിരുന്നപ്പം അവര് ജീവിച്ചിരുന്നു എന്ന്, അല്ലെങ്കിൽ അവരെങ്ങനെ ജീവിച്ചിരുന്നു എന്ന് തെളിയിക്കാൻ രേഖകളോ എഴുത്തോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവര് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, വീട്ടുപകരണങ്ങളൊക്കെ, അല്ലെങ്കിൽ അവർ താമസിച്ചിരുന്ന സ്ഥലത്തെ അടയാളങ്ങളൊക്കെ വെച്ച് ശാസ്ത്രീയമായി പരിശോധിച്ച് വിലയിരുത്തിയിട്ട് നമ്മൾ അവരുടെ ജീവിത രീതികളൊക്കെ മനസ്സിലാക്കുന്നത്. ആ കാലത്തെയാണ് എന്ത് ചരിത്രാതീത കാലം എന്ന് പറയുന്നത്. ഇതൊന്ന് ശ്രദ്ധിക്കൂ. എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലമാണ് ചരിത്രാതീത കാലം. നമ്മുടെ ചരിത്രാതീത കാലം എന്താണെന്നൊക്കെ ഇപ്പം പറഞ്ഞല്ലോ. ഇനി ചരിത്രകാലം എന്ന് പറഞ്ഞാൽ എന്താ? അറിയോ, ചരിത്രം നമ്മൾ കേട്ടു അല്ലേ? ചരിത്രം എന്നുള്ള വാക്ക് കേട്ടു, അതെന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം ചരിത്രകാലം എന്താണെന്ന് നോക്കാം. കൈയൊക്കെ വാങ്ങാറുണ്ടോ? വാങ്ങാറുണ്ടോ? ആ എന്ത് കൊടുത്താ വാങ്ങാറ്? എന്ത് കൊടുത്താ? ആ നാണയം കൊടുത്തിട്ട് അല്ലേ? എന്തിന്റെ? എത്രയൊക്കെ രൂപയുടെ നാണയം കൊടുക്കാറുണ്ട്? ആ ഒരു രൂപയുടെ നാണയം. പിന്നെയോ? ആ രണ്ട് രൂപയുടെ നാണയം ഉണ്ടാവും. പിന്നെ ആ അഞ്ച് രൂപ, പത്ത് രൂപ, ആ അങ്ങനെ ഒത്തിരി നാണയങ്ങൾ നമുക്കുണ്ട് അല്ലേ? ഈ നാണയങ്ങളൊക്കെ നിങ്ങൾ തന്നെയാണോ കടയിൽ കൊടുക്കാറ്? പിടിച്ചു നോക്കിയിട്ടുണ്ടോ? എന്താ ഉണ്ട് അല്ലേ? ഓ ഷോപ്പിലൊക്കെ ആ രൂപ കൊടുക്കാറുണ്ട്. അപ്പോ ഇങ്ങനെ പഴയ കാലത്തും നാണയങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ നിങ്ങൾക്കറിയോ? നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടോ? ആ നിങ്ങളുടെ വീട്ടിലുണ്ടോ? സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? ആ ഒന്ന് ചോദിച്ചു നോക്കൂ. അച്ഛനോടോ മുത്തശ്ശനോടോ അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്ന മറ്റാരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ വീട്ടില് പഴയ നാണയങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന്. ഒന്ന് ചോദിച്ചോളൂ കേട്ടോ. എന്നിട്ടോ? എന്നിട്ട് എന്ത് ചെയ്യണം? ആ നാണയം എടുത്തിട്ട് എന്ത് ചെയ്യണോ? അതിന്റെ വലിപ്പം, അതിന്റെ കട്ടി, അതിലെഴുതിയതൊക്കെ എന്ത് ചെയ്ത് നോക്കണം? തൊട്ട് നോക്കണം. അത് അങ്ങനെ വീട്ടിലില്ലെങ്കിൽ എന്താ ചെയ്യാ? എന്ത് ചെയ്യും? ആ നമ്മുടെ വീട്ടിന്റെ ചുറ്റുമൊക്കെ, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് പഴയ നാണയങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ഒത്തിരി വീടുകളുണ്ട്. അപ്പം വീട്ടില് മുതിർന്ന ആരോടെങ്കിലും എന്ത് ചെയ്യണം? കുറച്ച് നാണയങ്ങള് വീട്ടില് കൊണ്ടുവരാൻ എന്ത് ചെയ്യണം? പറയണം. പറഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യാ? എന്താ ചെയ്യാ? ആ പഴയ നാണയങ്ങളും പുതിയ നാണയങ്ങളും തമ്മിലുള്ള വ്യത്യാസം അറിയണം. എങ്ങനെ അറിയും നമ്മളെ?
വ്യത്യാസമുണ്ട്. പഴയ നാണയങ്ങൾ കൂടുതലും ചെറുതായിരുന്നു. അപ്പം അതും ഇപ്പോഴത്തെ നാണയങ്ങളിൽ തന്നെ വ്യത്യസ്തമുള്ള നാണയങ്ങൾ ഒത്തിരി ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതെല്ലാം കൂടി വെച്ച് നോക്കിയിട്ട് അത് വ്യത്യാസം കണ്ടെത്തിയിട്ട് നിങ്ങൾ എഴുതി തയ്യാറാക്കുകയോ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുകയോ ചെയ്തിട്ട് ആർക്ക് അയച്ചു കൊടുക്കണം? നിങ്ങളുടെ ടീച്ചർക്ക് അയച്ച് കൊടുക്കണങ്ങളൊക്കെ നമ്മുടെ ചരിത്രത്തിലേക്ക് വെച്ച് നോക്കുവാനുള്ള ഒരു എന്താണ് ഒരു മാതിരാണ്. അന്നത്തെ കാലത്ത് അവരെന്തുപയോഗിച്ചു, എങ്ങനത്തെ പൈസയാണ് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ പൈസയുടെ മൂല്യം എന്തായിരുന്നു, ഇന്ന് ഒരു പൈസ കൊടുത്താൽ എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നൊക്കെയുള്ളത് നമുക്ക് അന്വേഷിക്കാം. അപ്പം അവരുടെ ജീവിത നിലവാരം എങ്ങനെയായിരുന്നു, ജീവിച്ച രീതികൾ എങ്ങനെയായിരുന്നു, നമ്മളുടെ ഒരുപാട് എന്താ പറയുക ഒത്തിരി സൗകര്യത്തോടുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അങ്ങനെ അന്ന് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് അതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ആര് സഹായിക്കും? നമ്മുടെ ഈ നാണയങ്ങള് നമ്മളെ സഹായിക്കും. നാണയങ്ങള് ചരിത്ര അന്വേഷണത്തിന് ഒത്തിരി സഹായിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ. കുറച്ച് നാണയങ്ങൾ നമുക്ക് പരിചയപ്പെടാം. 20 പൈസ ഇതൊക്കെ ടീച്ചറൊക്കെ ചെറിയ പ്രായത്തിൽ ഉപയോഗിച്ചിരുന്നതാണ്. പക്ഷെ ഇന്ന് നമുക്ക് ഈ പൈസയൊന്നും ഉപയോഗിക്കുന്നില്ല. 10 പൈസ, 25 പൈസ, 1 പൈസ, ഒരു പൈസയുടെ മറ്റൊരു നാണയം. ഇത് പല കാലങ്ങളിലായിട്ട് പല ലോഹങ്ങളിലായിരുന്നു നാണയങ്ങൾ ഉണ്ടാക്കിയത്. അതൊക്കെ നമ്മുടെ ചരിത്രാന്വേഷണത്തിന് ഒത്തിരി സഹായിക്കും. സ്വർണ നാണയം, 4 കാശ്, 8 കാശ്, വെള്ളി നാണയം. വീഡിയോ ശ്രദ്ധിച്ചല്ലോ. ഇങ്ങനെ ചരിത്രത്തെ അറിയാൻ നമുക്ക് പിന്നെയും ഒത്തിരി വസ്തുക്കളുണ്ട്. പുസ്തകങ്ങൾ, പഴയകാല നാണയങ്ങൾ, താളിയോലകൾ, ശിലാലിഖിതങ്ങൾ. ഇനി ഒന്നാണ് താളിയോലകൾ. കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഇതാണ് താളിയോല. താളിയോല ഇത് പനയോല കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഇതില് നാരായം അല്ലെങ്കിൽ എഴുത്താണി കൊണ്ട് എഴുതിയാണ് സൂക്ഷിച്ചിരുന്നത് പല കാര്യങ്ങളും. അപ്പം ഒരുപാട് എന്താ പറയുക, അവരുടെ നല്ല നല്ല ശാസ്ത്രം, അവർ അന്ന് കണ്ടുപിടിച്ച കുറേ കാര്യങ്ങൾ, അത് മരുന്നാവട്ടെ അല്ലെങ്കിൽ പിന്നെ അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അവരിങ്ങനെ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ശാസ്ത്രീയമായി പരിശോധിച്ചിട്ട് അവരങ്ങനെ അന്ന് അവരെന്തൊക്കെ ചെയ്തു, എങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കും. ഇതും ചരിത്ര അന്വേഷണത്തിന് നമുക്ക് ഒത്തിരി സഹായകമാകുന്നുണ്ട്. കാരണം ഇതിൽ എഴുതപ്പെട്ട രേഖയാണ് അതുകൊണ്ട്. ഇങ്ങനെ പഴയ നാണയങ്ങള്, താളിയോലകള്, കൂടാതെ ഒത്തിരി പുസ്തകങ്ങളുണ്ട് നമുക്ക്. കാരണം അപൂർവമായി അല്ലെങ്കിൽ ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ ഒരുപാട് നമ്മുടെ നാടിനെ പറ്റി, നമ്മുടെ കാര്യങ്ങളെല്ലാം എഴുതപ്പെട്ട ഒത്തിരി പുസ്തകങ്ങളുണ്ട്. അവരുടെ ഓരോരുത്തരുടെയും ജീവിത അനുഭവങ്ങളാവാം, അവർ നടത്തിയ പഠനങ്ങളാവാം, ഇവയൊക്കെ എഴുതി വെച്ച പുസ്തകങ്ങളും നമുക്ക് ചരിത്രത്തിന് ചരിത്രം എങ്ങനെയായിരുന്നു എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നവയാണ്. ഇതോടൊപ്പമാണ് ശിലാലിഖിതങ്ങൾ. അതായത് ഇത് നമ്മൾ സാർവത്രികമായിട്ട് അങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടാവില്ല. പലപ്പോഴും പഴയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ എന്തുണ്ട്, ഈ ശിലകളിൽ അതായത് കല്ലിൽ കൊത്തിവെച്ചത് അവരുടെ അമ്പലത്തിനെ പറ്റിയുള്ളതാവാം, അല്ലെങ്കിൽ അങ്ങനെ ആ എവിടെയാണോ അത് കൊത്തിവെച്ചത് അവിടുത്തെ കാര്യങ്ങളൊക്കെ കല്ലിൽ കൊത്തിവെച്ചത്. അപ്പം ആ രേഖ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഇങ്ങനത്തെ രേഖകളൊക്കെ പരിശോധിക്കാം. അപ്പം നാണയങ്ങൾ, പുസ്തകങ്ങൾ, താളിയോലകൾ, ശിലാലിഖിതങ്ങൾ ഇങ്ങനെ കൃത്യമായി എഴുതി സൂക്ഷിക്കപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ എഴുതി അങ്ങനത്തെ ഇതിലൊക്കെ എഴുതി തുടങ്ങിയ കാലം ഇങ്ങോട്ടേക്കാണ് ചരിത്രകാലം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇവരുടെ ചരിത്രം
സത്യസന്ധമായി കൃത്യമായി പലപ്പോഴായി അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ അന്വേഷിച്ച് നമുക്ക് അറിയാൻ പറ്റും. ഈ കാലത്തെയാണ് ചരിത്രകാലം എന്ന് പറയുന്നത്. ചരിത്രകാലവും ചരിത്രാതീത കാലവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഒന്നും കൂടി പറയാം. ചരിത്രാതീത കാലം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് രേഖകളൊന്നും ഉണ്ടായിരുന്നില്ല, എഴുതപ്പെട്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. അവർ ജീവിക്കാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളെ, തൊഴിലുപകരണങ്ങൾ, അല്ലെങ്കിൽ അവർ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ നമുക്ക് പലപ്പോഴായി കണ്ടെടുത്ത് വേണ്ടിയെന്ന് ശാസ്ത്രീയമായി നമ്മൾ പരിശോധിച്ചിട്ട് മാത്രം അവരുടെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. ആ കാലത്തെയാണ് എന്ത് പറയാം, ചരിത്രാതീത കാലം. എന്നാൽ ചരിത്രകാലോ ആ കാലത്ത് കൃത്യമായി അവരുടെ കാര്യങ്ങൾ പല രീതിയിൽ എഴുതപ്പെട്ടിട്ടുണ്ടാവാം. അത് പഴയ നാണയമായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ താണ്ടിയുടെ ഗ്രന്ഥങ്ങളിൽ നോക്കി നമുക്ക് മനസ്സിലാക്കാം, പുസ്തകങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം, ഇല്ലെങ്കിൽ ശിലാലേഖിതങ്ങൾ വെച്ചിട്ടൊക്കെ നമുക്ക് ചരിത്രം മനസ്സിലാക്കാം. അപ്പം ചരിത്രവും ചരിത്രാതീത കാലവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഇതൊന്ന് എഴുതി തയ്യാറാക്കണം, ഇല്ലെങ്കിൽ എഴുതാൻ പ്രയാസമുള്ളവർ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ ഹെൽപ്പിലോടൊന്നും കൂടി പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് ആർക്കയച്ചു കൊടുക്കണം, ടീച്ചർക്ക് അയച്ച് കൊടുക്കണം. നമ്മളിപ്പം ചരിത്രകാലവും ചരിത്രാതീത കാലവും ഒക്കെ പഠിച്ചില്ലേ, കുറെ നേരം അതിനെ പറ്റി ചർച്ച ചെയ്തില്ലേ. ഇനി ചരിത്ര അന്വേഷണത്തിന് സഹായകമാകുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് മ്യൂസിയം. നിങ്ങൾ മ്യൂസിയം കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ആ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ മ്യൂസിയം എന്തിനാ, ഈ മ്യൂസിയം എന്തിനാ? ആ നമ്മുടെ പഴയ പഴയ പണ്ട് പണ്ടുള്ള, അതായത് മുത്തശ്ശൻ്റെയും മുതുമുത്തശ്ശനൊക്കെ ഉപയോഗിച്ചിരുന്ന കുറേ സാധനങ്ങൾ, അതായത് അവരുപയോഗിച്ചിരുന്ന മൺപാത്രങ്ങൾ, അല്ലെങ്കിൽ അവരുപയോഗിച്ചിരുന്ന വിളക്കുകൾ, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നമുക്ക് ഒരു തരത്തിലും ഊഹിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒത്തിരി വസ്തുക്കളുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് പലയിടങ്ങളിൽ നിന്ന് പലപ്പോഴായി കിട്ടുന്നതാണ്. ഇതെല്ലാം കൃത്യമായി സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് മ്യൂസിയം. എന്താ ഒരു കൃത്യമായി, അതായത് കേടുപാടുകളൊന്നും കൂടാതെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് മ്യൂസിയം. ഇങ്ങനെ മ്യൂസിയത്തിൽ സൂക്ഷിക്കുന്ന ഒത്തിരി വസ്തുക്കള് നമുക്ക് അറിയാനും പരിചയപ്പെടുവാനും അതുവഴി ചരിത്രം അറിയാനും നമ്മെ സഹായിക്കുന്നു. ചരിത്രവും സംസ്കാരവും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുവാനായി പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയായ മധു തയ്യാറാക്കിയ ഒരു മ്യൂസിയമുണ്ട്. ആ മ്യൂസിയത്തെ കുറിച്ച് മനോരമ ന്യൂസ് തയ്യാറാക്കിയ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കണേ. ചരിത്രവും സംസ്കാരവും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ പാലക്കാട് ഒറ്റപ്പാലം പാലപ്പുറത്ത് സ്വകാര്യ മ്യൂസിയം. NSS കോളേജ് ജീവനക്കാരനായ മധു ശേഖരിച്ച പുരാവസ്തുക്കളാണ് മ്യൂസിയമാക്കി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. 18 വർഷമായി ശേഖരിച്ച് സൂക്ഷിച്ചതെല്ലാം വിലപ്പെട്ടതായിരുന്നു. ചരിത്രത്തിന്റെ ഭാഗമായ പുരാവസ്തുക്കളൊക്കെ ഇനിയിപ്പോൾ പൊതുജനങ്ങൾക്കായി തുറന്നിരിക്കുകയാണ്. ഒറ്റപ്പാലം NSS കോളേജിലെ ജീവനക്കാരനായ N. മധു ആണ് പാലപ്പുറത്ത് മാധവം എന്ന പേരിൽ സ്വകാര്യ മ്യൂസിയം തുറന്നത്. ടിപ്പുവിനെ പ്രതിരോധിച്ച പീരങ്കിയുണ്ടകൾ, പഴശ്ശിരാജയുടെ കാലത്ത് ബ്രിട്ടനെതിരെ പൊരുതാൻ കുറിച്ചിയർ ഉപയോഗിച്ചിരുന്ന കത്തിയമ്പ്, ആൾ തടുക്ക, ബ്രിട്ടീഷ് പോലീസ് ഉപയോഗിച്ചിരുന്ന കൈവിലങ്ങുകൾ, ഇങ്ങനെ കാഴ്ചയും അറിവും നൽകുന്നതാണ് ഓരോന്നും. മണ്ടലു, താളിയോല, എഴുത്താണി, ചാമരം, ചിത്രലിപികൾ, സാമൂതിരി രാജാവിന്റെ തിട്ടൂരം, ബുദ്ധമതക്കാരുടെ ഓംകാരി എന്നിവയും ഉണ്ട്. വിവിധ കാലങ്ങളിലെ നാണയങ്ങളും കാണാം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മനുഷ്യജീവിതത്തിന്റെ ഭാഗമായിരുന്ന എല്ലാവിധ ഉപകരണങ്ങളും മ്യൂസിയത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു. കളക്ട് ചെയ്ത് ഇങ്ങനെ വെച്ചു, പിന്നെ അങ്ങനെ കുറച്ചിങ്ങനെ കാര്യമായപ്പോൾ അതൊരു എക്സിബിഷൻ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പോകാറുണ്ട്. പിന്നെ അതൊരു പൊതു സ്ഥാപനമാക്കി മാറണം എന്ന് തോന്നിയപ്പോൾ അങ്ങനെ ഒരു മ്യൂസിയം സെറ്റ് ചെയ്തു. ചെനക്കത്തൂർ കാവിന് സമീപമാണ് മണ്ണൂർ സ്വദേശിയായ N. മധുവിന്റെ മ്യൂസിയം. ദിവസവും രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ്
സന്ദർശന സമയം. മനോരമ ന്യൂസ്, ഒറ്റപ്പാലം. ഇങ്ങനെയുള്ള ഒത്തിരി മ്യൂസിയങ്ങള് നമ്മുടെ കേരളത്തിലുണ്ട്. തിരുവനന്തപുരത്തെ നേപ്പിയർ മ്യൂസിയവും കണ്ണൂർ ജില്ലയിലെ അറക്കൽ മ്യൂസിയവും ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ടീച്ചർ നിങ്ങൾക്ക് ഒരു വാർഷീറ്റ് കൂടി ഇതിൻ്റെ കൂടെ തരുന്നുണ്ട്. കേരളത്തിലെ മ്യൂസിയങ്ങളുടെ പേരും ആ മ്യൂസിയം ഏത് ജില്ലയിൽ ഉൾപ്പെടുന്നു എന്നും അതിലേക്ക് എഴുതുമല്ലോ. എഴുതിയതിന് ശേഷം ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾക്ക് എഴുതാൻ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ചരിത്രമറിയാൻ മ്യൂസിയം പോലെ മറ്റെന്തെങ്കിലും ഉണ്ടോ? അറിയോ? ഓ, ആ ചരിത്രത്തെ അറിയാൻ നമ്മെ സഹായിക്കുന്ന മറ്റൊന്നാണ് സ്മാരകങ്ങൾ. അപ്പോ സ്മാരകങ്ങളെ പറ്റി കേട്ടിട്ടുണ്ടോ? ആ കേട്ടിട്ടുണ്ട് അല്ലേ. ഓക്കേ, അപ്പം നമ്മുടെ രാജ്യത്തും ലോകത്തും എല്ലാം ഉള്ള മഹത് വ്യക്തികളുടെയൊക്കെ നമ്മൾ അവരുടെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ എന്ത് ചെയ്ത് വെക്കാറുണ്ട്? സ്മാരകങ്ങൾ കെട്ടിടമായിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കി സൂക്ഷിക്കാറുണ്ട്. അപ്പൊ അവിടെയോ, അവിടെ നമുക്ക് ചരിത്രം നമുക്ക് ചരിത്ര അന്വേഷണത്തിന് സഹായമാകുന്ന ഒത്തിരി കാര്യങ്ങളും അവിടെ സൂക്ഷിച്ചു വെക്കാറുണ്ട്. അതായത് നമ്മൾ ഉദ്ദേശിച്ച ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ എന്താ പറയുക, അവരെഴുതിയ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ അവരുപയോഗിച്ചിരുന്ന മറ്റ് ഉപകരണങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ജീവിത ചരിത്രങ്ങൾ, അങ്ങനെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ അവിടെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഇങ്ങനെ കേരളത്തിലും ഒത്തിരി സ്മാരകങ്ങളുണ്ട്. നമ്മുടെ മഹാന്മാരായ എഴുത്തുകാരുടെയൊക്കെ വീടുകൾ നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളൊക്കെ സ്മാരകമായി ഏറ്റെടുത്ത് സൂക്ഷിക്കാറുണ്ട്. അപ്പം അവിടെ സൂക്ഷിക്കുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട ഏകദേശം ലഭ്യമാവുന്നതെല്ലാം അവിടെ സൂക്ഷിച്ച് സംരക്ഷിച്ച് പോരുന്നുണ്ട്. അങ്ങനെ സംരക്ഷിച്ച് പോരുന്ന ആ തെളിവുകളൊക്കെ നമുക്ക് ചരിത്രാന്വേഷണത്തിന് ഒത്തിരി സഹായകമാവുന്നുണ്ട്. ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? ആ താജ്മഹലും ഒരു ചരിത്ര പ്രധാനമായ ഒരു സ്മാരകമാണ്. ഇതേപോലെ നമ്മുടെ കേരളത്തിലും എഴുത്തച്ഛനതും പിന്നെ മറ്റ് ഒത്തിരി കവികളുടെയൊക്കെ സ്മാരകങ്ങൾ ഇങ്ങനെ സംരക്ഷിച്ച് വരുന്നുണ്ട്. ഇന്ത്യയിലും നമ്മുടെ കൊച്ചു കേരളത്തിലും ഇങ്ങനെ ഒരുപാട് ഒരുപാട് സ്മാരകങ്ങൾ ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും സ്മാരകങ്ങളിലൊക്കെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? എന്താ, പോയിട്ടുണ്ട് അല്ലേ. ഓക്കെ, നിങ്ങൾ അടുത്ത ആഴ്ച വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അടുത്തങ്ങാനും അങ്ങനത്തെ സ്മാരകങ്ങളുണ്ടോ, ആരുടെ സ്മാരകമാണ്, അത് ആ വ്യക്തി എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ എന്താണ് അവർ ചെയ്തത് എന്നൊക്കെ ഒന്ന് നോക്കി അന്വേഷിച്ച് വരുമോ? വരുന്നുണ്ടോ? അപ്പം സ്മാരകവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വീഡിയോ നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ. താജ്മഹൽ, മുംബൈ ഗേറ്റ്, ചാർമിനാർ, മൈസൂർ പാലസ്, ഹവാ മഹൽ, വിധാൻ സൗദ, സാഞ്ചി സ്തൂപം, കൊണാർക്കിലെ സൂര്യക്ഷേത്രം, കുത്തബ് മിനാർ. അവിടെയുള്ള സ്മാരകങ്ങളുടെ പേരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ, ആ കേട്ടിട്ടുണ്ട്. അപ്പം ഇന്ത്യയിലെ ചരിത്ര പ്രധാനമായ 10 സ്മാരകങ്ങളാണ് നിങ്ങൾ പരിചയപ്പെട്ടത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. പോരെ, ബൈ. പ്രിയമുള്ള രക്ഷിതാക്കളെ, ഇന്നും കുട്ടികളുടെ കൂടെ നിങ്ങളും ക്ലാസ്സിലിരുന്നു എന്ന് കരുതട്ടെ. നമ്മൾ ആദ്യം പരാമർശിച്ച, അതായത് ചരിത്രകാലം മനസ്സിലാക്കാൻ സഹായിക്കുന്ന പഴയ പുസ്തകങ്ങൾ, പഴയ നാണയങ്ങൾ, താളിയോലകൾ തുടങ്ങിയൊക്കെ കുട്ടികളെ ഒന്ന് പരിചയപ്പെടുത്തണം.
എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ച് അവർക്ക് അത് പരിചയപ്പെടുത്തി കൊടുക്കണം. കൈകളിൽ പിടിച്ചു നോക്കാനുള്ള അവസരം നിങ്ങളുണ്ടാക്കണം. വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ഈ നമ്മുടെ കോവിഡ് 19 പ്രതിസന്ധികളൊക്കെ കഴിഞ്ഞതിന് ശേഷം എപ്പോഴെങ്കിലും നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഏതെങ്കിലും ചരിത്ര പ്രധാനമുള്ള സ്ഥലത്ത് നിങ്ങൾ കുട്ടിയെ കൊണ്ടുപോകണം. അതിൻ്റെ ചരിത്ര പ്രാധാന്യം അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഒരവസരം നിങ്ങൾ ഉണ്ടാക്കണം. ഇതോടൊപ്പം നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു മ്യൂസിയത്തിൽ കൂടി അവരെ കൊണ്ടുപോകാനുള്ള ഒരവസരം നിങ്ങൾ ഉണ്ടാക്കണം. കൂടാതെ വളരെ അതിൽ മ്യൂസിയത്തിൻ്റെ ഒരു പ്രധാന വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മ്യൂസിയത്തിനുള്ളിൽ കടന്നാൽ അവിടെയുള്ള വസ്തുക്കൾ തൊട്ടു നോക്കാനുള്ള അനുവാദം നമുക്ക് മ്യൂസിയങ്ങളിൽ ഉണ്ടാകാറില്ല. കാരണം വളരെ വിലപിടിപ്പുള്ളത് അത്യപൂർവമായ കുറേ വസ്തുക്കൾ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. ഇത് നമ്മൾ തൊടുമ്പോൾ അതിന് കേടുപാടുകൾ വരുന്നത് കൊണ്ട് തന്നെ സർക്കാർ കർശന നിർദ്ദേശങ്ങൾ പലപ്പോഴും മ്യൂസിയങ്ങളിൽ നടപ്പിലാക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ പ്രശ്നം ഔദ്യോഗികമായി അവരുടെ ഇടയിൽ ശ്രദ്ധയിൽപ്പെടുത്തി എന്തെങ്കിലും സ്പെഷ്യൽ ഓർഡർ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങി, എല്ലാ ഉപകരണങ്ങളും എന്ന് ഞാൻ പറയുന്നില്ല, പ്രത്യേകിച്ച് നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കി കൊടുക്കണമെന്ന് തോന്നുന്ന കുറച്ച് വസ്തുക്കളെങ്കിലും തൊട്ട് മനസ്സിലാക്കാനുള്ള ഒരവസരം കൂടി നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഒപ്പം ടീച്ചർ തന്ന വാക്കുകളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അതായത് ഒന്നാമത്തത് പഴയ നാണയവും പുതിയ നാണയവും തമ്മിലുള്ള വ്യത്യാസം എഴുതണം, അന്വേഷിക്കണം. അതിനെ കുട്ടിയുടെ കയ്യിൽ രണ്ട് തരത്തിൽ പുതിയതായും പഴയ നാണയം നിങ്ങൾ കയ്യിൽ കൊടുത്തേ പറ്റും, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമതായി ചരിത്രകാലവും ചരിത്രാതീത കാലവും വ്യത്യാസവും അതെന്താണ് എന്ന് ഒരു കുറിപ്പായിട്ട് തയ്യാറാക്കി വെക്കണം. അത് ടീച്ചർക്ക് അയച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം.